എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ രാവിലെ 6 രാവിലെ മീൻ മേടിക്കാൻ പോവാ. ഇവിടെ ഏറ്റവും ഒരു വലിയ ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞു. ഹൈദരാബാദിൽ തന്നെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റ് ഉണ്ട്. മാമൻ പറഞ്ഞു നമ്മൾ അവിടെ കാണാൻ വേണ്ടി പോവാ. നമ്മുടെ ഉണ്ണി ഈ മാർക്കറ്റിൽ പോകുന്ന സെറ്റപ്പ് കാണിക്കാൻ വേണ്ടി ഉണ്ടൊക്കെ എടുത്തെടുത്താ. ഇതാണ് ഷർട്ടെ കറ വെച്ചിരിക്കുന്നു. കൈസ ബിരിയാണി രാവിലെ മാമനോട് മുണ്ടൊക്കെ തെണ്ടി മേടിച്ച് പുള്ളി മീൻ മാർക്കറ്റിൽ പോകാൻ വെച്ച് ലോക്കലൊക്കെ വേണമെന്ന് പറഞ്ഞ് പോവാ. അത്യാവശ്യം വലിയ മീൻ മാർക്കറ്റ് അല്ലേ ഇവിടെ തന്നെ? അത്യാവശ്യം വലിയ മീൻ മാർക്കറ്റ് ആണ്. റീസണബിൾ ആയിട്ട് റേറ്റിനും കിട്ടും അല്ലേ? അത്യാവശ്യം വില കുറവോ സാധനങ്ങൾ മീനൊക്കെ? അപ്പൊ നമുക്ക് നോക്കാം. മാവൻ പറഞ്ഞ നെയ്മീൻ നെയ്മീൻ എങ്ങാണ്ട് 400 എങ്ങാണ്ടുള്ളതൊക്കെ മാവൻ പറഞ്ഞ തള്ളിതാണോ നമുക്ക് അറിയാം. നമുക്ക് അവിടെ പോയി നോക്കാം. അപ്പൊ രാവിലെ ഇപ്പൊ സമയം ഏകദേശം 6:30 ഷാർപ്പ്. 6:30 അത്ര ബിസി ഒന്നും ആയിട്ടില്ല. റോഡ് തിരക്കൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല. തുടങ്ങി വരുന്നതേ ഉള്ളൂ. നല്ല അന്തരീക്ഷമാണ്, നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം നമ്മുടെ ജോയി ചേട്ടൻ രാജാവായിട്ട് ഒറ്റയ്ക്ക് ബൈക്ക് വരുന്നതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മളിപ്പോ പോകുന്നത് മെയിൻ എക്സ്പ്രസ് ഹൈവേ കൂടിയാണ് കേട്ടോ. ഇത് ടു ലൈൻ ആണ്. അമ്പര ചുംബികളായ വളരെ ഒത്തിരി കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ സാധിക്കും. വീട്ടിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മിച്ചമുണ്ട് നമ്മൾ ഈ മാർക്കറ്റിലേക്ക്. റാം നഗർ എന്ന് പറഞ്ഞാണ് ഈ മാർക്കറ്റിന്റെ പേര്. അപ്പോൾ നമ്മൾ മാർക്കറ്റിലെത്തി എന്നാണ് മാമൻ പറഞ്ഞത് അല്ലേ? നമ്മൾ മാർക്കറ്റിലെത്തി. ഇനി മാർക്കറ്റിനകത്ത് കയറിട്ട് അതിൻ്റെ അകത്തെ വിശേഷം നമുക്ക് അവിടെ ആണോ നമുക്ക് അകത്ത് കയറിട്ട് അവിടുത്തെ വിശേഷം നോക്കാം. രാവിലെ മീൻ മേടിക്കാൻ വന്നവരാ തോന്നുന്നു കേട്ടോ. ഇതൊക്കെ രാവിലെ സാധനം മേടിക്കാൻ വന്നവരാ തോന്നുമോ മാമ? ആണല്ലേ. ആ ഇതെല്ലാം രാവിലെ സാധനം എടുക്കാൻ വന്ന ആൾക്കാർ. നമ്മുടെ നാട്ടിൽ MIT ഒക്കെ ആയിട്ട് വരുന്നല്ലോ. ഇവിടെ കുറേ പേരൊക്കെ രാവിലെ മീൻ എടുക്കാൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. തിരക്ക് കുറഞ്ഞ ദിവസമോ ആണല്ലേ. നല്ല തിരക്കാണ്. സാറ്റർഡേ സൺഡേ നല്ല തിരക്കാണ്. ആ ഓക്കെ, നമുക്ക് നോക്കാം. പോ നല്ല ഫ്രഷ് ഞണ്ടാണ്. ഒരു കാല് വെക്കാനുള്ള ഇടയുള്ളൂ കേട്ടോ ഇതോടെ പോവാനായിട്ട്. ഇത്രയും മീനൊന്നും നമ്മുടെ നാട്ടിൽ ഒരുമിച്ച് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഉറപ്പായിട്ട് ഞാൻ പറയാം. ഇതിന്റെ അങ്ങപ്പുറത്തോട്ടല്ല, അടുത്ത ലൈനും ഉണ്ട്. ഓരോ ലൈനിൽ കൂടെ ഉണ്ട്. ഇത്രയും ഒരു ഭാഗം മാത്രമുണ്ട്. ന്യായം ക്വാണ്ടിറ്റികളും സാധനം ഉണ്ടല്ലോ ഉണ്ണിയുടെ. പിന്നെ സ്റ്റോക്ക് ഭയങ്കര ആണ്ടില്ലേ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ലോ കേട്ടോ. ഞാൻ ഫിഷ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോ ചെറിയ രീതിയില്ല പ്രതീക്ഷ. ഇതിപ്പോ നല്ല രീതിയിലുള്ള നമുക്ക് പല ഐറ്റം മീനുകളെ കാണാം. ഒത്തിരി വെറൈറ്റി മീനുകളുണ്ട്. നമുക്കിവിടെ 400 രൂപയേ ഉള്ളൂ കേട്ടോ വില. ഇത് നല്ല നെയ്മീൻ. 400 രൂപ. നാട്ടിലൊക്കെ 1000 രൂപ കിലോയ്ക്ക്. 400 രൂപ ഇവിടെ കിലോയ്ക്ക് വെറും 400 രൂപയേ ഉള്ളൂ. നമ്മുടെ ഒക്കെ നാട്ടിലെടുക്കാം.
ഇവിടെ സ്റ്റോക്ക് തീരുന്നതനുസരിച്ച് ഇവര് ആ കടക്കകത്ത് നിന്നൊക്കെ സ്റ്റോക്ക് ഉള്ളിലോട്ട് ചാടിക്കുക. എന്താ ക്വാണ്ടിറ്റി സാധനം ഉണ്ടെന്നറിയോ ഇവിടെ വെറൈറ്റി കൊഞ്ചിന്റെ തന്നെ എന്നൊക്കെ പല ഐറ്റം ഉണ്ട്. ഇത് നമ്മുടെ കൊഞ്ചിന്റെ ഒരു ഐറ്റം, ഇത് ഇച്ചിരിയും കൂടെ വലുത്, ഇതൊരു വേറെ ഐറ്റം. ഈ കൊഞ്ച് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാൻ സാധ്യത കുറവാ. ഈ മോഡല് കൊഞ്ച് നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഇവിടെ ഉള്ളതാ. ഇതെന്നാ മീനാന്ന് മനസ്സിലായെന്നില്ല, പക്ഷെ ഇവിടെ കാണുന്നുണ്ട് കുറേ സംഭവമുണ്ട് ഇതുപോലത്തെ മീൻ. ഇതെന്നാന്ന് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മളൊരു ചൂര മേടിച്ചു, കിലോയ്ക്ക് 100 രൂപ. നമ്മുടെ വെള്ളച്ചൂര നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ 100, 150, 200 രൂപ 200 രൂപ അടുത്ത് വിലയുള്ള സാധനം, ഇവിടെ 100 രൂപയ്ക്ക് കിലോയ്ക്ക്. എന്നാ വ്യത്യാസം എന്ന് വെക്കാം നാട്ടിൽ അവിടെ ആയിട്ട്. ഇവിടുന്നും 100-700 കിലോമീറ്റർ ഉണ്ട് കടൽ ദൂരമൊക്കെ. കടല് വിശാഖപട്ടണമൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് മീൻ വരുന്ന, പക്ഷെ ഇവിടെ എന്നിട്ട് ഇവിടെ നല്ല റീസണബിളായിട്ടുള്ള റേറ്റ്. അതായത് ഇവർ 100 രൂപയ്ക്ക് കിലോയ്ക്ക് കിട്ടണമെങ്കിൽ എന്ത് ലാഭം. നമ്മുടെ നാട്ടിലൊക്കെ ഇച്ചിരി കൊള്ളയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. നല്ല രസമുള്ള നാടൻ മത്തി. ഇവിടെ ഏറ്റവും കൂടുതൽ കൊഞ്ചാന്ന് തോന്നുന്നു, നല്ലപോലെ നമുക്ക് കൊഞ്ച് കാണാം. കടൽ മീനുകളുണ്ട്, കടൽ മീൻ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അതായത് ഇവിടുത്തെ നാട്ടു മത്സ്യങ്ങളുണ്ട്, അതിന് സെക്ഷനിലേക്ക് പോവാം. ഇവിടെ ഏറ്റവും കൂടുതൽ എന്റെ ഒരു അഭിപ്രായത്തിൽ കൊഞ്ച് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. പിന്നെ കടൽ മീനായിട്ട് മത്തി, കിളി, ചൂര. ചൂരക്കൊക്കെ ചെറിയ റേറ്റേ ഉള്ളൂ കേട്ടോ, നമ്മൾ കിലോയ്ക്ക് 100 രൂപയ്ക്ക് ചൂര. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ 100 രൂപയ്ക്ക് ചൂര കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പൊ പച്ചമീൻ മാത്രമല്ല, അതിന്റെ കൂടെ നല്ല ഉണക്കമീനൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് ഒരു വണ്ടിയെ കൊണ്ട് വിൽക്കുന്നുണ്ട്. അങ്ങോട്ട് പോലുള്ള അടുത്ത ലൈൻ മുഴുവൻ കുളങ്ങളിലുള്ള മീനുകൾ, അതായത് നമുക്ക് ഇനി കട്ട, രോഹു, മൃഗ, സ്ലോപ്പി അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി മീനുകൾ. ഇവൻ ലൈവ് മീനുകളുള്ള സ്ഥലമാണ് ഈ ഭാഗം. അങ്ങോട്ടുള്ള പക്ഷേ എല്ലാം ഉണ്ട്, മുഷി തുടങ്ങിയ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. നമുക്ക് ആ മീനുകളെ കണ്ടു നോക്കിയേക്കാം. ഇതാണ് നമ്മുടെ നാട്ടിലെ സിലോപ്പിയ. സിലോപ്പിയ ഇവിടെ കുറേ കിടപ്പുണ്ട്. പിന്നെ അതുപോലെ ആറ്റുമീനുകളും പുഴമീനുകളും കുറേ ഉണ്ട്. ഭയങ്കര കഞ്ചസ്റ്റഡ് ഏരിയ, നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ വലിയ പാടാണ്, ഭയങ്കര തിരക്കാണ്. അതുപോലെ ആൾക്കാർ സാധനം മേടിക്കാൻ വേണ്ടി വരുന്നുണ്ട് അതിലൂടെ. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സാധനം വാള. ഇത് വാള, ആറ്റുവാള. ഇത്രയും തിരക്കുള്ള ഒരു മാർക്കറ്റ് ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുമ്പ്. ഇവിടുത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ നിലത്തോടൊരു പടുതാവിരിക്കുക. പടുത ഒന്നും ഇല്ല, നിലത്തോട്ട് എന്തെങ്കിലും ഒരു കവർ പോലത്തെ എന്തെങ്കിലും സാധനം വിരിക്കുക, അങ്ങോട്ട് മീൻ നിരത്തി ഇടുക, ഭയങ്കര കച്ചവടമാണ്. വൻ പരിപാടിയാണല്ലോ നമ്മ ഇവിടെ. സ്ഥലം കുറച്ച് കുത്തിയാണ്, വെള്ളങ്ങളൊക്കെ കുറച്ച് നമുക്കൊരു കംഫർട്ടായിട്ട് തോന്നത്തില്ല, പക്ഷേ നല്ല മീൻ കിട്ടും. ആ ഒരു കാര്യത്തിന് നല്ലൊരു സ്ഥലമാണ്. വലിയ വലിയ ഹൈജീനിക് ഒന്നും അല്ല, എന്നാലും സംഭവം കിട്ടുന്ന നല്ല ഫ്രഷ് സാധനം കിട്ടും. ഇവിടെ സാറ്റർഡേ സൺഡേ അടിക്കാൻ പറ്റില്ല, തിരക്കാണ് ഇവിടെ. ഇന്ന് തന്നെ നല്ല തിരക്കാണ്. അപ്പം ശനിയും ഞായറൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, അപ്പം എന്നാ തിരക്കായിരിക്കുന്നത്. കണ്ടിട്ട് മീനെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മീനാണോ, എല്ലാം നല്ല ഫ്രഷ് ആയിട്ടാണ്. ചുമ്മാ പറയുന്നൊന്നുമല്ല, സാധനം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മീനാണ് ഇവർ കൊടുക്കുന്നതൊക്കെ. പക്ഷേ ഇത് വൃത്തി എന്നുള്ളൊരു കുറവുള്ളൂ. ഇതാണ് ഇവിടുത്തെ ആകെ കുഴപ്പം, വൃത്തിയില്ല, വൃത്തി കുറവാണ്. ഇപ്പോൾ ചുമ്മാ മീനൊക്കെ ഒരു ഇപ്പോൾ വലിച്ചു വാരിയിട്ടാണ് വിൽക്കുന്നത്, പക്ഷേ മേടിക്കാൻ എല്ലാ ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ജീവനുണ്ടോ എവിടെ? നല്ല ജീവനുള്ള വരാലുണ്ടോ? കൊള്ളാലോ, സെറ്റപ്പ് കൊള്ളാം.
അല്ലെങ്കിൽ ചുമ്മാ സിമ്പിളായിട്ട് കയ്യാലൊക്കെ എടുത്തൊരു വലിച്ചെറിയോ നല്ല അത് കണ്ടെന്നേ ഉണ്ണി ഉണക്കമീൻ തൊട്ട് പച്ചമീന് ജീവനുള്ളത് ഞാൻ ഇത്രയും വലിയ ജീവനോടെ കൊടുക്കുന്ന ആദ്യമായിട്ടാണ് ഓരോ പെട്ടി നിറച്ച് മീനുകളാ ഈ പെട്ടി മുഴുവൻ മീൻ നിറച്ച് വെച്ചേക്കും അല്ലേ അത്രക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ കളിയല്ല അല്ല ഉണ്ണി ഇതിനകത്തെല്ലാം സ്റ്റോക്ക് സാധനം വെച്ച ഒരു സെറ്റ് വെച്ചേക്ക അതുപോലെ സ്റ്റോക്ക് ഉണ്ട് നല്ല സ്റ്റോക്കോളം ഇവിടെ അവര് കീപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഇത്രയും പ്രതീക്ഷിച്ചതാണ് മാർക്കറ്റ് പറഞ്ഞപ്പോ ഇതിവിടെ ലോഡ് വരുന്ന സെറ്റപ്പാ മീൻ്റെ ലോഡ് വരുക വൺ ലൈവായിട്ട് മീൻ കൊണ്ടു ചാടിക്കോ ഒരു 200 ലിറ്ററിന്റെ ജാറിനകത്ത് മുഴുവൻ മീൻ കൊണ്ട് ചാടിച്ചു നമ്മുടെ അവിടെ 200 ലിറ്ററിനകത്ത് പോയിട്ട് 50 ലിറ്ററിന്റെ ജാറിനകത്തേലും കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കാണാനുണ്ടോ ഇനി അടുത്തത് മീൻ കിട്ടുന്ന പ്രൊസീജിയർ അവിടെ അതിനും ഉണ്ട് ഒരു 150 പേര് നമ്മുടെ നാട്ടിൽ മീൻ കിട്ടുന്നത് ഭയങ്കര ഫാസ്റ്റ് അവർ കിട്ടുന്നത് കാണാം നമ്മുടെ വീട്ടിലെ വീട്ടുകാർ പെട്ടെന്നല്ല വീര് മീൻ പെട്ടെന്ന് വേറൊരു രീതിയിലാണ് ഈ കാണുന്ന മുഴുവൻ നമ്മുടെ മീൻ വെട്ടി കൊടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഒരു 100-150 ആൾക്കാർ ഇതുപോലെ മീൻ വെട്ടാൻ വേണ്ടി ചെറിയൊരു പുളിങ്കട്ടയും തടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് 100-150 ആൾക്കാർ ഭയങ്കര തിരക്ക് കേട്ടോ ഇവിടെ സമയം രാവിലെ 8 മണിയായി എന്നാലും നല്ല തിരക്ക് ഹോൾസെയിലും റീറ്റെയിലും എല്ലാ കച്ചവടവും ഇവിടുന്ന് നടക്കുന്നുണ്ട് അത്യാവശ്യമല്ല ഇന്ത്യയിൽ തന്നെ വലിയൊരു മാർക്കറ്റായിട്ട് നമുക്ക് അറിയപ്പെട്ടെ ഇവിടെ ജോബിൻ ചേട്ടൻ ചോദിച്ചപ്പോഴും പറഞ്ഞു തന്നെ വലിയൊരു മാർക്കറ്റാണ് ഏറ്റവും റീസണബിളായിട്ടുള്ള റേറ്റിൽ നമുക്കിവിടെ സാധനം കിട്ടും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകം ഇത്ര ആൾക്കാർ കൂടാൻ കാരണം അതാ ഇനി നമുക്ക് ഒരു ചെറിയ മീൻ സെറ്റ് ചെയ്ത് നമുക്ക് കാണാം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നത് കേട്ടോ അല്ലേ ക്ലീൻ ചെയ്ത് ഇവിടെ ഒരു ചേച്ചി കൊഞ്ച് സെറ്റ് ചെയ്യുന്നുണ്ട് കൊഞ്ചൊക്കെ എന്നാ സിമ്പിളായിട്ട് ഒരു പുളിക്കുന്ന നോക്കി നമ്മുടെ നാട്ടിൽ വീട്ടിൽ പുളിക്കുന്നതെന്ന് പറയും Thank you.
നമ്മൾ ഇന്നത്തെ മീൻ മേടിച്ച് കഴിഞ്ഞു. ക്ലോസ് ചെയ്തിട്ട് കയ്യെല്ലാം മൊത്തം മീനായിട്ടിരിക്കുക. നമ്മളോണ്ട് ഇപ്പൊ ശാലം ഐസ് ഒക്കെ ഇട്ട് കഴിഞ്ഞു, വെള്ളം കിട്ടുമ്പോൾ വെള്ളം കിട്ടാനില്ല. നമ്മൾ ഐസ് ഒക്കെ ഇട്ട് നമ്മൾ കൈ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ മീനൊക്കെ നമ്മൾ എടുത്ത് മൊത്തം മീനാ. അപ്പൊ നമ്മൾ വാങ്ങിച്ച് പീസാക്കി പുള്ളി ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കി നമ്മുടെ കയ്യിലുണ്ട്. മത്തി, കിളി, പിന്നെ ചൂര അല്ലേ? മത്തി, കിളി, അയല, ചൂര, അയലും മേടിച്ചു. ആ എല്ലാം മേടിച്ചു. ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് ആ അയലും മേടിച്ചു കേട്ടോ. മത്തിയും കിളി, അയലും, ചൂര, ഒരാഴ്ച മീൻകറി മാത്രമേ നമുക്ക്. എല്ലാം 500 അങ്ങോട്ടായതുള്ളൂ അല്ലേ? 500 അല്ലേ, നമുക്ക് 750 രൂപ. ആ നമ്മുടെ നാട്ടിലൊക്കെ 10,500 മീനാ നമ്മളിന്ന് മേടിച്ചേ. ഉണ്ണി ഇന്ന് നമുക്കിത് കറിയൊക്കെ വെച്ച് തരുന്നതാണ്. ഉണ്ണി വെച്ച് തരുവാടാ. ആ ഉണ്ണി നമുക്ക് മീനൊക്കെ വെച്ച് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം. അപ്പൊ ഇന്നത്തെ ഈ മാർക്കറ്റിലെ വീഡിയോ, ലോക്കൽ വീഡിയോ, നമ്മള് ലോക്കലായിട്ടുള്ള വീഡിയോ നമ്മൾ ഇവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്യുക. അപ്പൊ ഹൈദരാബാദിൽ വന്ന ആർക്കെങ്കിലും മീൻ മേടിക്കാനുണ്ടെങ്കിൽ ഈ മാർക്കറ്റിലെ രാംനഗർ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്, നമ്മുടെ ഹൈദരാബാദ് ട്വിൻ സിറ്റിയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്, ഫിഷ് മാർക്കറ്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ചീപ്പ് വിലക്ക് നമുക്ക് മീൻ കിട്ടും, അത് നല്ല ഫ്രഷ് ക്വാളിറ്റി ഉള്ള മീൻ കിട്ടും. പിന്നെ സ്ഥലം ഇച്ചിരി മോശമെന്നൊക്കെ വേറെ കുഴപ്പമൊന്നുമില്ല, മീൻ പക്ക ഫ്രഷ് ആണ്. നമ്മൾ ആക്കാരുടെയും ഗ്യാരണ്ടി അല്ലേ? വന്നോ പക്ക ഗ്യാരണ്ടി. നമ്മൾ മേടിച്ച മീൻ എല്ലാം നല്ല പക്ക. നമ്മൾ നമുക്ക് നല്ല വെട്ടി നല്ല ക്ലീൻ ആക്കി ക്ലിയർ ആക്കി തരും. വീട്ടിൽ നമ്മൾ വെട്ടി ബുദ്ധിമുട്ട് കാര്യമൊന്നുമില്ല, മൊത്തം ക്ലിയർ ആക്കി തരും. അപ്പം ഇവിടെ ഹൈദരാബാദ് വരുന്നാലും മീൻ മേടിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, ഇവിടെ ഒന്ന് മേടിക്കുക. വരുന്ന വഴിക്കല്ലേ? ആ വരുന്ന വഴിക്ക് മേടിക്കുക, അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.